അടിമ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂതിരായിരിക്കുമ്പോഴാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും കൂടുതൽ അല്ലാഹുവിൽ അടുക്കുന്നത് സുജൂതിൽ കിടക്കുമ്പോഴാ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയെ അപ്പോൾ അധികരിപ്പിക്കാൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പണ്ടൊക്കെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോ പഠിച്ചവനെ ഉസ്താദിന്റെ അടുക്കലല്ല പോയിരുന്നത്, നാട്ടുകാരുടെ മുന്നിലായിരുന്നില്ല പോയിരുന്നത്. പണ്ടൊക്കെ കാരണവന്മാര് നമ്മുടെ ബാപ്പമാര്, അവരുടെ ജീവിതത്തിൽ പ്രയാസം കടന്നു വന്ന, ദുഃഖങ്ങൾ കടന്നു വന്ന, രോഗങ്ങളും ദുരിതങ്ങളും കടന്നു വന്ന, പള്ളിയിൽ വന്ന് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് പരിഹാരം കാണുമായിരുന്നു. അവർ അല്ലാഹുവിനോട് പറയുമായിരുന്നു, അവരുടെ പരാതികൾ പറയുമായിരുന്നു, അവരുടെ പ്രയാസങ്ങൾ പറയുമായിരുന്നു. പറഞ്ഞാൽ പരിഹരിക്കാൻ പവറുള്ളത് പടച്ച റബ്ബിനല്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് പറയുമായിരുന്നു, അല്ലാഹുവിനോട് സംസാരിക്കുമായിരുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസവും ദുരിതവും വേദനയും കടവും ദാരിദ്ര്യവും സർവതും മാറണോ, സുജൂദിൽ കിടക്ക്, എന്നിട്ട് റബ്ബിനോട് പറ, അല്ലാ എന്നെ രക്ഷപ്പെടുത്തണേ, അല്ലാ എന്റെ കടം മാറ്റണേ, അല്ലാ എന്റെ രോഗം മാറ്റണേ, അല്ലാ എന്റെ പ്രയാസം മാറ്റണേ, അല്ലാ എന്റെ മക്കളെ നീ നന്നാക്കണേ, അല്ലാ പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവനോട് സംസാരിക്കാൻ പറ്റുന്ന സമയമാ. അതുകൊണ്ടല്ലേ മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല കഴുകുമരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി രണ്ടരക്കാലത്ത് നമസ്കരിച്ചു, എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് പടച്ചവനോട് പറയുകയാ, അല്ലാഹുവിനോട് സംസാരിക്കുകയാ, എപ്പോഴും നിസ്കരിക്കുമ്പോ വലിയ വലിയ സൂറത്തോതുന്ന ഞാൻ ഇന്ന് ചെറുതാണ് ഓതിയത്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, കൊതിയില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, നീണ്ടുപോയാൽ ഇവര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. എന്തിനാ ഞാൻ പേടിക്കുന്നത്? പേടിക്കുന്നത് ആരോടാ പറയുന്നത്? അല്ലാഹുവിനോട്. അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. മുത്തുനബി മിഅ്റാജിൽ പോയി അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ. നമ്മളെന്തിനാ സഹോദര നിസ്കരിക്കണ? കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നല്ലോ, സുജൂദിൽ കിടക്ക്, റബ്ബ് നിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്, പടച്ച റബ്ബിനോട് പറ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന, പടച്ചവനിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന, അഖ്റബുമായ കൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ, സുജൂദ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നത്. അതുകൊണ്ട് സുജൂദ് ചെയ്യാൻ പ്രയാസപ്പെടുന്നവരോട്, നീയൊന്ന് സുജൂദിൽ കിടക്ക്, വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ എവിടെയാണെങ്കിലും നിനക്ക് പറ്റുന്നത് പോലെ ഒന്ന് സുജൂദിൽ വീട്. എന്നിട്ട് പടച്ചവനോട് പറയണം, അല്ലാ ഇതുപോലെ മരിക്കുന്നത് വരെ നിന്റെ മുന്നിൽ തലകുനിക്കാൻ ആഗ്രഹമുണ്ടോ റബ്ബേ? അവസരം തരണേ അല്ലാ. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാ, ഫാക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ ദുആ അധികരിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എപ്പോ ദുആ അധികരിപ്പിക്കണം? സുജൂദി കടന്നിട്ട് ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ടോ? നടുവേദന എടുക്കും,
തലവേദന എടുക്കും. ആ ഈ വേദന മാറാനുള്ള വഴി തന്നെയാ സുജൂദിൽ കിടന്നിട്ട് നീ അള്ളഹാനോട് പറ. കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന എല്ലാരോടും പറയുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് സുജൂദിൽ വീഴണം, എന്നിട്ട് അള്ളാഹുവിനോട് പറ, പടച്ചവനെ ഇതിനിക്ക് ഇതുപോലെ ചെയ്യാനുള്ള ആരോഗ്യം താ, ഭാഗ്യം താ. അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പറയുന്നു, ഇബാദത്ത് സുജൂദിന് വലിയ പ്രാധാന്യം, സുജൂദിന് വല്ലാത്ത പ്രാധാന്യമാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, സുജൂദ് ചെയ്യാൻ പറയുന്നത് വെറുതെയല്ല, നിങ്ങൾ എന്തെങ്കിലും കസേരയെടുത്ത് വെച്ചിട്ട് ആംഗ്യം കാണിക്കുന്നത് പോലെയല്ല, നിങ്ങൾ ഭൂമിയിൽ സുജൂദ് ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാപം പൊറുക്കാനുള്ള വഴി, പാപം പൊറുക്കാനുള്ള വഴി മുത്തി നബിയല്ലേ പറഞ്ഞത്? ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ അവൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിലേക്ക് കിടന്നു വരികയാണ്, അവന്റെ തലയുടെ മുകളിൽ വന്ന് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഒരടിമ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ അവന്റെ പാപങ്ങൾ മുഴുവനും കൊണ്ടുവരികപ്പെടുകയാണ്. മുന്നിലേക്ക് നിയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടാൻ നിൽക്കുമ്പോ അവന്റെ പാപങ്ങൾ മുഴുവനും മലക്കുകൾ കൊണ്ടുവരികയാ, അവന്റെ പാപങ്ങൾ മുഴുവനും മലക്കുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഉറപ്പേ അവന്റെ മുതുകിലും പിരടിയിലും വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ എന്റെ പാപങ്ങൾ മലക്കുകൾ കൊണ്ടുവരികയാണ്. എന്റെ പുതുവിന്റെ മുതുകിൽ വെക്കുന്നു, എന്റെ പിരടിയിൽ വെക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവൻ റുകൂഇലും സുജൂദിലുമായിരിക്കെ അവന്റെ പാപങ്ങൾ അവനിൽ നിന്ന് പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന. ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടുവന്നിട്ട് എവിടെ വെക്കും? ഈ പെരടിയിൽ, ഈ പെരടിയിൽ വെക്കും, ഈ പുറത്തു വെക്കും മുതുകില്. എന്നിട്ട് നമ്മൾ റുക്കൂഉം സുജൂദും ചെയ്യുമ്പോ അതിങ്ങനെ പൊഴിഞ്ഞു വീഴും, വീഴൂലേ? അതല്ലേ ഇവിടെ വെക്കണേ, അതുകൊണ്ടല്ലേ ഇവിടെ കൊണ്ട് വെക്കുന്നത്. ഇവിടെയൊക്കെ റുക്കൂഉം സുജൂദൊന്നും പറയാതിരിക്കല കാര്യം നല്ലത്. അല്ലാഹു കാക്കുമാറാകട്ടെ, ാക്കുമാറാകട്ടെ. പണ്ടൊക്കെ ഉസ്താദ് വടിയും കൊണ്ടുവന്ന് പുറകെ നിൽക്കും, റുക്കൂ ചെയ്യടാ, ഇങ്ങോട്ട് നട്ടലിന് ഇടിയാ, താഴെ അങ്ങോട്ട് നേരെ എങ്ങനെ പടച്ചോനെ, എങ്ങനെ കോഴിക്കുത്തണ പോലെ. ഒരാൾക്കാർ റുക്കൂ ചെയ്യുന്ന കാണാൻ ഇങ്ങനെ സങ്കടം തരും, കുനിയാൻ തന്നെ വയ്യ കഷ്ടം. സുജൂദ് പിന്നെ വേറെ, റുക്കൂ തന്നെ ചെയ്യാൻ വയ്യ പലർക്കും. അല്ലാഹു ആലം, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളും മലക്കുകൾ കൊണ്ടുവന്ന് പിരടിയിലും ഈ മുതുകിലും വെക്കും, സുജൂദിൽ കിടക്കുമ്പോൾ അതിങ്ങനെ പൊഴിഞ്ഞു വീഴും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസ് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് ഹദീസുകൾ. അൻ മുആദ് ബിൻ അബീ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാന്റെ റസൂല് പറയുന്ന നാല്, നിന്റെ പദവി അങ്ങോട്ട് ഉയരുകയാ. ഒരാൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോൾ, സുജൂദ് ചെയ്യുന്നതിലൂടെ അല്ലാഹുവിന്റെ മുന്നിൽ നിന്റെ സ്ഥാനങ്ങൾ ഇങ്ങനെ സ്ഥാനക്കയറ്റം ഇല്ലേപ്പാ. ആദ്യം എന്റെ മെമ്പർ എന്തേപ്പാ, ആദ്യം മെമ്പർ അങ്ങനെയല്ല, അത് കഴിഞ്ഞ അടുത്തത്, ഇങ്ങനെ ഇങ്ങനെ കയറി 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 പോണത് പോലെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ പദവികൾ ഉയരും, നമ്മുടെ സ്ഥാനങ്ങൾ ഉയരും. എന്ത് ചെയ്തപ്പോ? സുജൂദി കിടന്നപ്പോ, സുജൂദ് ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ സ്ഥാനക്കയറ്റം ഉണ്ടാവുക. പൈസ കൊടുത്തിട്ടല്ലപ്പോ അള്ളാഹുടെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് സ്ഥാനം വാങ്ങണം. അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ. മൂന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുജൂദിലൂടെ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, സുജൂദ് ചെയ്യുന്നതിൽ കൂടെ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തി നബി അവിടെന്ന് പറയുകയാ, നിനക്ക് സ്വർഗ പ്രവേശനം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അതാണ് പറഞ്ഞു കൊടുത്തത്. നീ സുജൂദുകൾ അധികരിപ്പിച്ച് ചെയ്യ്, നീ സുജൂദുകൾ
അധികരിപ്പിച്ചത്. അതിലൂടെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കുമെന്ന് മുത്തിനബി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സുജൂദിന്റെ മഹത്വമാണ് പറയുന്നത്, സുജൂദിന്റെ മഹത്വമാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് ഇന്നു മുതൽ കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന ആരോഗ്യമുള്ളവർ ഒന്ന് പരിശ്രമിക്കാൻ വേണ്ടിയാണ്. ഈ റമദാനിലെങ്കിലും നിങ്ങൾക്കൊന്ന് സുജൂദ് ചെയ്യണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ആറാമത്തെ പ്രതിഫലം പറയുകയാ. ഹദ്ദസനി റബീഅത്തു ബിനു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഖാല കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതൈതു ബിവുദൂഇ വഹാജതി ഫഖാല ലീ സൽ ഫഖുൽതു അസ്അലുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ സുജൂദ് ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ, അല്ലാഹു ഭാഗ്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ. ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ, ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? മഹാനായ റബീഅത്തു ബിനു കഅബുൽ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഒരിക്കൽ രാത്രി നബിയുടെ കൂടെ കഴിച്ചുകൂട്ടുകയായിരുന്നു. അപ്പോഴാണ് പ്രവാചകൻ ഉതുവെടുക്കുന്നതിന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് വെള്ളം കൊണ്ട് കൊടുത്തപ്പോ റസൂലുള്ള ചോദിക്കുകയാ, നിനക്കെന്തെങ്കിലും വേണോ റബിയാ, നിനക്കെന്തെങ്കിലും വേണോ റബിഅത്തു ബിനു കഅബുൽ അസ്ലമി പറയുകയാണ്. പാതിരാത്രി മുത്തിനബിയുടെ വീടിന്റെ വെളിയിൽ തണുപ്പ് സഹിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വഹാബി മുത്തിനബി എഴുന്നേറ്റ് വരികയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് വേണ്ടി. റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി വന്നപ്പോ ഈ വെള്ളവുമായി സ്വഹാബി രാത്രി പോയിട്ട് മുത്തിനബിയുടെ മുന്നിൽ നിൽക്കുകയാ. പടച്ചവനെ, തണുപ്പ് സഹിക്കാൻ കഴിയാത്ത പ്രവാചകന് ഒതുവെടുക്കാൻ ചൂടുവെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ചൂടുവെള്ളവുമായി ഈ തണുപ്പത്തി പാതിരാത്രി ഞാൻ എഴുന്നേൽക്കുന്നത് കാത്തിരുന്ന റബിയ, എന്ത് സ്നേഹമാല്ലാ, ഈ ചെറുപ്പക്കാരൻ എന്നോടെന്ത് സ്നേഹമാണ്, ഇവൻ എന്താണ് പകരം കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, അസ്അലുക മുറാഫഖത ഫിൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് എന്തു വേണം ചോദിക്ക്, എന്തു ചോദിച്ചാലും ഞാൻ നിനക്ക് തരാ. അല്ലാഹുവിന്റെ പ്രവാചകനോ പാതിരാത്രി വീട്ടിൽ പുതുപെടുക്കാം വെള്ളം കൊണ്ട് കൊടുക്കുന്ന ചെറുപ്പക്കാരനോട് റസൂൽ ചോദിക്കുന്നു, എന്തു വേണം ചോദിക്ക് ഞാൻ തരാ. ആ ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ, സ്വർഗത്തിലും ഇതുപോലെ നടക്കണം നബിയേ. രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു, ഭയങ്കര തണുപ്പ്. ചിന്തിച്ചു, ഇത്തിരി ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഉതു കൊടുക്കാൻ. അപ്പോഴാ ഒരു സഹാബി വെള്ളം കൊണ്ടു കൊടുക്കണേ, ചൂടുവെള്ളവും തയ്യാറാക്കി വീടിന്റെ പുറത്ത് തണുപ്പത്ത് കാത്തു നിൽക്കാൻ മുത്തുനബിക്ക് വെള്ളം കൊടുക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ ചിന്തിച്ച്, ഈ ചങ്ങാതിക്ക് എന്തൊരു സ്നേഹമായി എന്നോട്, മോനെ എന്തു വേണോടാ ചോദ്യം, എന്തു വേണം നീ ചോദ്യം തരാം. ഒരൊറ്റ ചോദ്യം, ഒറ്റ മറുപടി, എനിക്ക് സ്വർഗത്തിലും ഇതുപോലെ നിൽക്കണം. അസ്അലുക മുറാഫഖതക ജന്ന, സ്വർഗത്തിൽ നബി എനിക്ക് ഇങ്ങനെ കൂടെ നടക്കണം. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം, കാരണം വല്ലാത്ത ചോദ്യമായി പോയി, പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം. അവിടെ നിന്ന് ചോദിച്ചു, വേറെ ഐരിതാലിക്ക, വേറെ എന്തെങ്കിലും വേണോ? അല്ല, പണവോ അധികാരമോ വീടോ ഒട്ടോ ഒന്നും വേണ്ട നബി, ഒന്നും വേണ്ട. അവിടെ നിന്ന് പറഞ്ഞു, കുൽതു ഹുവദാലിക്ക, എനിക്കിത് തന്നെ മതി, വേറെ ഒന്നും വേണ്ട, എനിക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ കൂടണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, സുജൂദ് അധികമായിട്ട് ചെയ്യ്, നിനക്ക് നാളെ എന്റെ കൂടെ കൂടാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സുജൂദുകൾ നീ അധികമായി ചെയ്തോ, നാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം നിന്നെ. നീ സുജൂദ് അധികമായി ചെയ്താൽ നാളെ എന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏഴാമത്തെ കാര്യം നിർത്തുകയാണ്, എന്നെങ്കിൽ നേരത്തെ നിർത്തണം ഇൻഷാഅല്ലാഹ്. ഒരുപാട് പേർക്ക് ദുആ ചെയ്യാനുണ്ട്, എന്നും ട്രെയിൻ ഓടുക, എന്നും ട്രെയിൻ ഓടുക. സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് പരിപാടി മെലഞ്ഞാന്ന് ചെറുവത്തൂര്, ഇന്നലെ വാപ്പാട് ആണ്ടായിരുന്നു, അതിന് പോലും പോയില്ല. വീട്ടിലാണെങ്കിൽ നല്ല ബദറിയത്ത് എല്ലാവരും കൂടിയിട്ടുണ്ട്, ഞാൻ മാത്രം പോയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും ഫോൺ തന്നെ എടുക്കുന്നില്ല,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിപാടി കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്നു, ആ ട്രെയിൻ ഇപ്പൊ തിരിച്ചു വരും, അതിൽ തന്നെ തിരിച്ച് കാസർഗോഡ് പോകാനുള്ളതാണ്. അതേ ട്രെയിനിൽ തന്നെ തിരിച്ചങ്ങോട്ട്, നേരെ നാളെ കാഞ്ഞങ്ങാട്, വീണ്ടും നേരെ തിരുവനന്തപുരം. എനിക്കെല്ലാം ഭ്രാന്താണെന്ന് ചിന്തിക്കും. നേരെ തിരുവനന്തപുരത്ത് വരും, വീണ്ടും തിരിച്ച് കാസർഗോഡ്. ഇൻഷാല്ലാ റമദാൻ ഒന്നിന് ഇവിടെ കൂടണം. അള്ളാഹു ഭാഗ്യ തിരുമാറാകട്ടെ. ഇൻഷാല്ലാ റമദാൻ ഒന്നിന് നമുക്ക് ഇവിടെ കൂടണം. അൽഹംദുലില്ലാ, ചൊവ്വാഴ്ചയാണെങ്കിൽ അൽഹംദുലില്ലാ നല്ലത്. വൈകിട്ട് ഇതുപോലെ കൂടി ആ ഒന്നാമത്തെ രാവുണ്ടല്ലോ, റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി, അതിൻ്റെ പ്രതിഫലം കൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ, ഹത്താ ഇദാ ഫറഗല്ലാഹു മിനൽ ഖലാഇ ബൈനൽ ഇബാദി വഅറാദ അൻ യുഖ്റജ ബിറഹ്മതിഹി, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറഞ്ഞു, സുജൂദ് ചെയ്ത അവയവങ്ങളെ നരകം തൊടുക പോലുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത അവയവങ്ങൾ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത അവയവങ്ങൾ. ഏതൊക്കെയാ അവയവം സുജൂദിന്റെ? ഏതൊക്കെയാ? നെറ്റി, രണ്ട് കയ്യ്, രണ്ട് മുട്ട്, കാല്, കാലിന്റെ വിരലോ വിരലിന്റെ അടിഭാഗോ ഇങ്ങനെ കുത്തി വെക്കൂല്ലേ, ഇങ്ങനെ ഒരു ചൂരലും കൊണ്ട് പുറകെ നിൽക്കണം. സുജൂദിൽ അങ്ങോട്ട് ചെയ്യണ സമയത്ത് ഒരു ചൂരലും കൊണ്ട് നിന്നാ എത്ര എണ്ണത്തിന്? അല്ലാഹു അഅലം. എല്ലാരും സുജൂദ് ചെയ്യുമ്പോ അധികം പേരും വിരലിങ്ങനെ കുത്തി വെക്കുക, ഇങ്ങനെയാണോ വെക്കേണ്ടത്? അല്ലല്ലോ, ഇതിനങ്ങളിങ്ങനെ കുത്തി, വിരലിങ്ങനെ കുത്തി വെക്കണേ. ചിലർ പിന്നെ ഇങ്ങനെ ഇങ്ങിട്ടേക്ക, കുഴപ്പമില്ല. ചിലരാണെങ്കിൽ പിന്നെ ഇങ്ങനെ കുത്തി വെക്ക. സത്യത്തിൽ വിരലും മടക്കണ്ടേ, കാലിന്റെ അടിഭാഗം ഇങ്ങനെ പറ്റണ്ടേ, എങ്ങനെയല്ലേ സുജൂദ് ചെയ്യണ്ടേ? നമ്മളൊക്കെ പുറകെ നിൽക്കുമ്പോ ഏറ്റവും നല്ലത് ഇമാമായിട്ട് നിൽക്കല, ഏറ്റവും നല്ലത് ഇമാമായിട്ട് നിൽക്കുക. അപ്പൊ പിന്നെ നമ്മുടെ മുന്നിൽ ആരും ഇല്ലല്ലോ, അല്ല മാത്രല്ലേ ഉള്ളു. ഈ പുറകെ നിൽക്കുമ്പോൾ കഷ്ടകാലത്തിന് ഇതൊക്കെ ചില പറയാ നോക്കി പോകും. ചിലത് കാണുമ്പോൾ, ചിലതൊക്കെ അത്തഹിയാത്തിൽ ഇരിക്കണ കാണുമ്പോൾ, ചിലരൊക്കെ ഇടതുഭാഗത്തോടെ കാര്യം വെച്ചിരിക്കണേ, ചിലരൊക്കെ വല്ലാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. അള്ളാഹുർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുജൂദിൻ്റെ വേളയിൽ നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കും, എങ്കിലല്ലേ അത് സുജൂദാകൂ. ഏതെങ്കിലും ഒരു അവയവം ഒഴിവാക്കിയാൽ ആ അവയവം അള്ളാഹുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വിടാത്തതിൻ്റെ പേരിൽ നിന്നെ ശപിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകം പറയുകയാ, അള്ളാഹു അവൻ്റെ അടിമകൾക്കിടയിലുള്ള വിചാരണയിൽ നിന്ന് വിരാമിക്കുകയും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ചിലരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ സുജൂദിൻ്റെ അവയവങ്ങളിൽ നരകത്തിൻ്റെ തീ പോലും തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ അവിടെന്ന് പറയുമ്പോ നരകത്തിന്റെ തീ പോലും തൊടുകയില്ലെന്ന് മുത്തുനബി പറയുകയാണ്. സുജൂദിന്റെ മഹത്തമാ, സുജൂദിന്റെ മഹത്തമാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന ഏഴാമത്തെ പ്രതിഫലം അവൻ നരകതാ. സുജൂദിന്റെ അവയവങ്ങൾ നരകത്തിന്റെ തീ സ്പർശിക്കുക പോലും ഇല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുമ്പോ പടച്ചവനെ ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് നിങ്ങളെ വേദനിപ്പിക്കുകയല്ല. പലരും പറയും, ഉസ്താദേ എനിക്ക് കഴിയുന്നില്ലല്ലോ, കരയാൻ പറഞ്ഞതല്ല ചെറുപ്പക്കാരാ. എൻ്റെ ഉപ്പമാരോട്, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന പെങ്ങന്മാരോട്, ഉമ്മമാരെ നിങ്ങളെ സങ്കടപ്പെടുത്തിയതല്ല, ആരോഗ്യമുള്ളവർ സുജൂദ് ചെയ്യാത്ത കാലത്ത് സുജൂദ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്കീമാനുള്ളതിന്റെ അടയാളമാണ്. ആരോഗ്യവാനായി നടക്കുന്ന പമ്പോരും പള്ളിയിൽ കയറി സുജൂദ് ചെയ്യുന്നില്ല, രോഗം പിടിച്ച് സുജൂദ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ഉസ്താദേ ഈ പറയുന്ന പ്രതിഫലങ്ങൾ എനിക്ക് ലഭിക്കുമോ എന്ന് സങ്കടപ്പെടുന്ന ഉമ്മ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഈമാനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. കരുണക്കട ായ കാരുണ്യവാനായ അവർക്ക് നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു ദുആ ചെയ്യാം. നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറാ ഇബ്നു ആദം അസ്സജദ ഫസജദ അഅ്തസല ശൈത്വാൻ യബ്ഖീ
യഖൂലു യാ വൈലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദമ സന്തതികൾ ഉണ്ടല്ലോ, അവര് സുജൂദ് ചെയ്യേണ്ട ആയത്ത് പാരായണം ചെയ്താൽ അവർ സുജൂദ് ചെയ്യുമല്ലോ. പടച്ചവനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഖുർആനിലെ ചില ആയത്തുകൾ ഉണ്ടല്ലോ, സജദയുടെ ആയത്ത് ഓതുമ്പോ പെട്ടെന്ന് സുജൂദ് ചെയ്യുമല്ലോ. ആ സമയത്ത് അല്ലാ പിശാജ് കരയുകയാ, ശൈത്താൻ കരയുകയാ, നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലല്ലേ അല്ലാഹു അവനെ ശപിച്ചത്, അല്ലാഹു ലാനത്താക്കിയത്, അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലാ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് സുജൂദ് ചെയ്യുമ്പോ ഇബ്ലീസ് കരയുകയാ, ശൈത്താൻ നിലവിളിക്കുകയാ, എന്നിട്ടവന് പറയുകയാണ് അവൻ നിലവിളിക്കുകയാണ് എന്റെ നാശമേ എന്ന് ശപിച്ചുകൊണ്ടവൻ നിലവിളിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സുജൂദ് ചെയ്യുന്നവർ കള്ള തരുന്ന ഏഴാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാ, അല്ലാഹു നമ്മളെ സംരക്ഷിക്കും ബാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അഞ്ചു നേരം നിസ്കരിക്കുന്ന നീ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന നീ, ഒരിക്കലും പേടിക്കണ്ട, നീ പിഴച്ചു പോകുമെന്ന്, ഇബ്ലീസ് നിന്നെ വഴിപഴപ്പിക്കുമെന്ന്, നിന്റെ കൂട്ടുകാർ നിന്നെ വഴിപഴപ്പിക്കുമെന്ന് നീ ഒരിക്കലും പേടിക്കണ്ട, അല്ലാഹു സംരക്ഷിക്കും മോനെ. അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകനോട് മസ്ജിദുൽ നബവിയിൽ നമസ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്ന ഒരു സഹാബിയെ കാണിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാ, ഈ മനുഷ്യനെ കള്ളനാണ് നബിയേ, മോഷണം നടത്തുന്നവനാണ് നബിയേ. സ്വഹാബാ, വിട്ടേക്ക് സഹാബാ, ആ മനുഷ്യനെ നമസ്കാരം നന്നാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സുജൂദ് ചെയ്യുന്നവൻ ഇബ്ലീസ് അവൻ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോ അവന് കരയുകയാണ്, അവന് സ്വന്തം ശപിക്കുകയാണ്. അതുകൊണ്ട് പടച്ചറബ് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സുജൂദ് ചെയ്യുന്നതിലൂടെ പടച്ചറബ് തരുന്ന ഏഴാമത്തെ പ്രതിഫലം ഇബ്ലീസിന്റെ ശറിൽ നിന്ന്, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നിർത്തുകയാണ്, എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് റമദാൻ പടിവാതിലിൽ കടന്നു വന്ന് നിൽക്കുകയാ, റമദാൻ തയ്യാറെടുത്തിരിക്കുകയാണ്, നമ്മളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പരിശുദ്ധമായ റമദാൻ അവിടെ നിന്ന് തയ്യാറായി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാ, ഈ ദിക്ർ നിങ്ങൾ പറയണേ, റമദാൻ കടന്നു വരുന്നതിന് മുമ്പ്, ഈ അവസാന സമയത്ത് പാപം പൊറുക്കാറുള്ള അവസാന വഴിയാ. പാപങ്ങൾ, വർഷങ്ങളോളം നീ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരോട്, റമദാനിൻ്റെ ഒന്നാമത്തെ രാവ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട രാവാ. നിങ്ങൾ കളിയും തമാശയുമായി കളയേണ്ടതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അന്നത്തെ ദിവസത്തിൻ്റെ പ്രതിഫലം പിന്നെ ജീവിതത്തിൽ ഒരിക്കലുമില്ല. അന്നത്തെ ദിവസത്തിന്റെ പ്രതിഫലം
വേറെ ഒരു ദിവസവും നിങ്ങൾക്ക് ലഭിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ആ പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ പ്രതിഫലം ദാവൂദ് തായ് റളിയല്ലാഹു തആലാഹു മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ. വലിയൊരു ചരിത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു പ്രതിഫലം. ഒറ്റ ഹദീസ് ഞാൻ പറയാം, നിങ്ങളെ നിങ്ങളോടും എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു, നാളെ റമദാൻ ഒന്നാണ്. ഇന്ന് രാത്രി തറാവീഹ് ഉണ്ടെന്ന് അറിയുന്ന ദിവസം, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സംശയത്തിന്റെ ദിവസത്തിൽ, ആ ദിവസത്തിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ നിന്റെ ജോലികളെല്ലാം കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിസ്കാരപ്പായിലേക്ക് കടന്നു വരണം. നിങ്ങൾ ഓരോരുത്തരും നിസ്കാരപ്പായിലേക്ക് കടന്നു വരണം. ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് വേണം നാളെ റമദാനാണെന്ന് നീ അറിയേണ്ടത്. നാളെ റമദാനാണെന്ന് നീ അറിയേണ്ടത് ടി വിയുടെ ഫ്രണ്ടിൽ ഇരുന്നല്ല, ബെഡ്റൂമിന്റെ അകത്തിരുന്നല്ല, വാഹനത്തിന്റെ അകത്തിരുന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുസല്ലയിൽ ഇരുന്നു കൊണ്ട് വേണം നിങ്ങൾ നാളെ റമദാനാണെന്നറിയാ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഫൈദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ നദറ അല്ലാഹു തആല ഇലൈഹിം വമൻ നദറ അല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. പടച്ചവനെ, റമദാന് കടന്നു വന്നു എന്നറിയുമ്പോ ആ സമയത്ത് തന്നെ നീ സുജൂദിൽ വീഴണേ, ആ സമയത്ത് തന്നെ നീ ശുക്രിന്റെ സുജൂദ് ചെയ്യണേ. അല്ലാഹു ആ സമയത്ത് ഭൂമിയിൽ നോക്കുകയാ, ആരൊക്കെയാണ് റമദാൻ കടന്നു വന്നപ്പോൾ സ്വീകരിച്ചത്, ആരൊക്കെയാണ് റമദാന് വന്നതിന്റെ പേരിൽ സന്തോഷിച്ചത്. അല്ലാഹുവേ, പടച്ചവന്റെ നോട്ടമെങ്ങാണ് നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ അല്ലാഹു ഒരിക്കലും നിന്നെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പിന്നെ പടച്ച റബ്ബ് ശിക്ഷിക്കില്ലല്ലോ, അല്ലാഹു നരകത്തിൽ ഇടില്ലല്ലോ, അല്ലാഹു കണ്ണുനീര് കുടിപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലമല്ല, തറാവീഹിന്റെ പ്രതിഫലമല്ല, സദഖയുടെ പ്രതിഫലമല്ല, സകാത്തിന്റെ പ്രതിഫലമല്ല, ഈ പ്രതിഫലം ഏതിൻ്റെതെന്നറിയോ? റമദാൻ വന്നത് സ്വീകരിച്ചതിന്റെ പ്രതിഫലമാ, റമദാൻ വന്നതിൽ സന്തോഷിച്ചതിന്റെ പ്രതിഫലമാ. റമദാനാണെന്നറിഞ്ഞപ്പോ അല്ലാഹുവിന് ശുക്ര ചെയ്തതിന്റെ പ്രതിഫലമാ. അതുകൊണ്ട് പാഴാക്കല്ലേ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹു ഈ ഒന്നാമത്തെ ദിവസത്തിന് തരുന്ന മഹത്വം വേറെ ദിവസത്തിനില്ല. അതുകൊണ്ട് മറക്കാതെ സമയം കണ്ടെത്തി നേരത്തെ കാലത്തെ ഉളവെടുത്ത് നിസ്കാര മുസല്ലയിൽ കടന്നു വന്നോ. അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم انزله المقعد المقرب عندك يوم القيامه ارحم رحيما يا കരുണകടല يا ملك الجبار يا ദയാലുവ يا اللهவே ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനേ اللهவே ഞങ്ങളുടെ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനേ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല അല്ലാ പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ സർവപാപങ്ങളും പുറത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ അല്ലാഹുബേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് റഹ്മാനെ അവരുടെ മണ്ണറ മണിയറയാക്കണേ പടച്ചവന് അവരുടെ ഖബറ് സ്വർഗമാക്കണേ തമ്പുരാന് അല്ലാഹുബേ അവര് ഖബറിന്റെ അകത്ത് കടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ തമ്പുരാന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ കരുണക്കടലായ റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ
സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. കരുണക്കടലായ പടച്ച റബ്ബേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വരാ തമ്പുരാനെ, ശിവ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അറുത്ത് മുറിക്കല്ലേ പടച്ചവര്, കണ്ണുനീര് കുടിപ്പിക്കല്ലേ തമ്പുരാന്, സമാധാനമുള്ള ജീവിതം നൽകണേ തമ്പുരാന്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ നീ തരല്ലേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. പടച്ചവനെ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. മരണം തരണേ അല്ലാ, ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ, 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ തമ്പുരാനെ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ, ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്നവരാ തമ്പുരാനെ, നന്നാക്കണേ തമ്പുരാനെ. പഠിച്ചവരിയിരിക്കുന്ന ഉപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ, ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, ഈമാനുള്ള മരണം നൽകണേ അല്ലാ, ഈ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണേ അല്ലാ, നല്ല വിജയം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ പലരും പരീക്ഷ എഴുതുകയാണ്, ഓർമ്മശക്തി കൊടുക്കണേ റഹ്മാനെ, നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവരെ ഞങ്ങളുടെ ദുആയ സ്വീകരിക്കണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദഖ നൽകിയിട്ടുണ്ടോ, പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അവരെ നീ പെടുത്തണേ തമ്പുരാന്, അവരെ നീ പെടുത്തണേ തമ്പുരാന്. കരുണക്കടലായ അല്ലാ, പടച്ചവനെ മരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, രോഗികൾക്ക് ശിവ കൊടുക്കണേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ചു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് ചൂട് സഹിക്കാൻ കഴിയാത്തത് കാരണം എ സി വെക്കുന്നതിന് വേണ്ടി ഒരു സദക്ക ചോദിച്ചപ്പോ നല്ല മനസ്സോടുകൂടി തന്നവരാ അല്ലാ. ഒരാളെയും കൈവിടല്ലേ അല്ലാ, ഒരാളുടെ മയ്യത്തും നീ പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിക്കല്ല അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ബസീർ എന്ന സഹോദരൻ കാലിലും കാലിന്റെ നീര് മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ സദക്ക ചെയ്തു റബ്ബേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. ലൈവ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് തമ്പുരാര്, അവരുടെ അവസാനം നന്നാക്കണേ അല്ലാ. ആയിരക്കണക്കിന് പേരുസ്താദേ ഞങ്ങളെ മറക്കല്ലേ, മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്, അവരുടെ അവസാന സമയം നന്നാക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. മുത്തിനബിയെ കാണാ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ചായ കൊടുക്കുന്നവർ, ഭക്ഷണം കൊടുക്കുന്നവർ, എല്ലാവർക്കും സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ തമ്പുരാന്. പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാട കബറ് സ്വർഗമാക്കണേ അല്ലാ. കൂടെ പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ എന്റെ ഭാര്യയുടെ ഉപ്പാട മണ്ണ് ഇറയാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിലും നീ ജോഡികളാക്കണേ അല്ലാ. എന്റെ പൊന്നുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ പടച്ചവരെ, എന്റെ രോഗങ്ങളൊക്കെ നിനക്കറിയുമല്ലോ നാഥാ. അല്ലാഹുവേ, നീ എന്നെ കൈവിടല്ലേ അല്ലാ, എനിക്ക് നീ അല്ലാതെ ആരുമില്ല പടച്ചവന്. ശിഫ നൽകണേ തമ്പുരാനെ, അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, റമദാനിനെ നല്ല മനസ്സോടെ സ്വീകരിക്കാൻ ആയുസും ആരോഗ്യവും ഭാഗ്യവും നൽകണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ചുകൂടി ഒരാൾക്കും ഈ വൈറസ് രോഗം നൽകല്ലേ അല്ലാ. ഈ പള്ളി അടച്ച്
മസ്ജിഡെന്ന അവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. അള്ളാഹുവേ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീ വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദിക്ർ പറയാൻ മറന്നുപോയതാ എനിക്ക്, 11:30 ആണ്.